ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നക്ഷത്രങ്ങളുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. കാര്യം ഇതൊക്കെ നമ്മൾ പൊതുവായ ഫലങ്ങൾ, നക്ഷത്രങ്ങളുടെ ദശാനാഥൻ്റെയും രാശിനാഥൻ്റെയൊക്കെ സ്ഥിതി വച്ചിട്ട് പറയുന്ന പൊതുവായ ഫലങ്ങളാണെല്ലാം. എന്നാൽ ഗ്രഹനിലയും അതുപോലെ തന്നെ ജാതകവും ഒക്കെ ഇതിന് വളരെ അധികം പ്രാധാന്യമുള്ള വിഷയമാണ്. ഇത് പൊതുവായിട്ട് മാത്രമേ നമ്മൾ കണക്കാക്കാൻ പാടുള്ളൂ. നമ്മളൊരു ജ്യോത്സ്യനെ കണ്ട് വിശദമായ രീതിയിൽ ജാതകം പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടൊരാൾക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം, വിവാഹത്തിന് ശേഷം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന നക്ഷത്രങ്ങൾ, അങ്ങനെ കുറച്ച് നക്ഷത്രങ്ങൾ നമ്മൾ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അതേതൊക്കെ നക്ഷത്രങ്ങളാണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. രണ്ട് വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്ന രണ്ട് മനസ്സുകളുടെ ഒരു കൂടിച്ചേരലാണ് വിവാഹം എന്ന് പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വിവാഹം. അപ്പോൾ ആ വിവാഹത്തിന് ഉണ്ടാകുന്ന ഭാവിയെക്കുറിച്ചും ഭാവി ജീവിതത്തെക്കുറിച്ചും എല്ലാവർക്കും ഒരു ആശങ്ക എപ്പോഴും ഉണ്ടാകാറുമുണ്ട്. അപ്പോൾ നേട്ടങ്ങളാണോ കോട്ടങ്ങളാണോ ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ളൊരു ചിന്ത എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ജ്യോതിഷത്തിൽ ചെറിയ സൂചനകൾ നൽകുന്നുണ്ട്. പൂർണ്ണമായിട്ടുള്ള പ്രവചനം നമുക്ക് ജാതകം കൂടെ പരിശോധിച്ചാണ് സാധാരണ ചെയ്യാറ് പതിവ്. ആദ്യം നമ്മൾ ഈ രാഹു ദശാനാഥനായിട്ട് വരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുക. ഈ രാഹു ദശാകാലം ആർക്ക് ആരംഭിക്കുന്നു, അവർ ജീവിതത്തിൽ വളരെയധികം ധനനേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുക. ഈ ധനാഗമന യോഗം ഉണ്ടാക്കുന്ന ദശാനാഥനാണ് രാഹു ദശ. ഈ ദശാകാലത്ത് ജനിച്ചവർ പങ്കാളികളോട് വളരെയധികം സ്നേഹമുള്ളവരായിരിക്കും എന്നാണ് പറയുക. ഈ ദശാകാലം ഉള്ള ഒരു കുടുംബത്തിലേക്ക് വന്നു കയറിയാൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളോ പുരുഷന്മാരോ നമ്മുടെ കുടുംബത്തിലെത്തി ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ വൻ നേട്ടങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. തിരുവാതിര ചോതി ഈ നക്ഷത്രങ്ങളുടെ ദശാനാഥൻ രാഹുൽ ദശയാണ്. ഈ ദശയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വിവാഹശേഷം നല്ല അഭൂർത്തി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുക. ഇവർ ശിവക്ഷേത്രങ്ങളിലൊക്കെ ഭജനം നടത്തുന്നതും അതുപോലെ സർപ്പക്ഷേത്രങ്ങളിലൊക്കെ ഭജനം നടത്തുന്നതും ഒക്കെ ഈ നേട്ടങ്ങൾ കൂടുതലായിട്ട് കിട്ടാനായിട്ട് നല്ലതായിരിക്കുകയും ചെയ്യും. പിന്നീട് ഈ രോഹിണി, അത്തം, തിരുവോണം എന്നീ നക്ഷത്രങ്ങളുടെ ദശാനാഥൻ ചന്ദ്രനാണ്. പൊതുവെ ഇവർ സൗമ്യഭാവം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. ചന്ദ്രദശയിൽ നിൽക്കുന്ന ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് വൻ സാമ്പത്തിക നേട്ടങ്ങളാണ് ഈ വിവാഹശേഷം ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുക. ഇവർക്ക് സ്വപ്രയത്നം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുമാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ഇവർ ദുർഗാദേവിയെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ചന്ദ്രന് പ്രത്യേകമായിട്ട് പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുന്നതും തിങ്കളാഴ്ചകളിൽ വ്രതം എടുക്കുന്നതും ഒക്കെ ഇവർക്ക് നല്ല നല്ല ഐശ്വര്യങ്ങൾ, നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ലതായിരിക്കും. പിന്നീട് ഈ ശുക്രനാണ്. ശുക്രൻ ദശാനാഥനായി വരുന്ന നക്ഷത്രങ്ങളാണ് പൂരം, ഭരണി, പൂരാണം. ഇവർക്ക് 20 വർഷം ശുക്രദശാകാലമാണ്. ഈ നക്ഷത്രക്കാർക്ക് വിവാഹശേഷം വലിയ ഉയരങ്ങളിൽ എത്തിപ്പെടാൻ സാഹചര്യം ഉണ്ട് എന്നാണ് പറയപ്പെടുക. ഇവർ ഗണപതിയെയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. ഗണപതി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും മാസം തോറുമൊക്കെ ഗണപതി ഹോമം കഴിപ്പിക്കുന്നതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും ഉയർച്ച ഉണ്ടാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. പിന്നീട് നമുക്ക് ഈ ഗുരുസ്ഥാനീയനായിട്ടുള്ള വ്യാഴം ദശാനാഥനായി വരുന്ന പുണർദം, വിശാഖം, പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാരാണ്. ഇവർക്കും വിവാഹശേഷം വൻ നേട്ടങ്ങൾ ഉണ്ടാകുന്നു പറയപ്പെടുന്നുണ്ട്. 16 വർഷക്കാലമാണ് വ്യാഴദശ. ഈ നക്ഷത്രത്തിൽ ഉൾപ്പെട്ടവർ തമ്മിൽ വിവാഹം കഴിച്ചാലോ അല്ലെങ്കിൽ ഇവരുടെ വിവാഹത്തിന് ശേഷമോ വിദ്യാപുരോഗതിയും ഉദ്യോഗത്തിൽ നേട്ടവും ഒക്കെ ഉണ്ടായി വരും. അതുപോലെ ധനം നന്നായിട്ട് ജീവിതത്തിലുണ്ടാകും എന്നൊക്കെയാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള നക്ഷത്രങ്ങൾ, ഇവർ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതും മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്.
വ്യാഴാഴ്ചകളിലൊക്കെ വിഷ്ണു ക്ഷേത്ര ഭജനം നടത്തി തുളസിമാലയും പാൽപ്പായസമൊക്കെ സമർപ്പിക്കുന്നത് ഇവർക്ക് വളരെയധികം ഐശ്വര്യം ഉണ്ടാക്കും. ഇത്രയും നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണഫലങ്ങളൊക്കെ ജ്യോതിഷത്തിൽ വിവാഹശേഷം പറയുന്നുണ്ട്. ഇവർ വേണ്ട രീതിയിലുള്ള ദശാനാഥന്മാരെ പ്രീതിപ്പെടുത്തുകയും കൂടെ ചെയ്താൽ ഇവർക്ക് നല്ല അനുഭവ ഗുണങ്ങളുണ്ടാകും. കാര്യം ഇത് നമ്മൾ ഈ ഓരോ ദശാകാലങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി അതിൻ്റേതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു പോയാൽ വലിയ വലിയ ദുരിതങ്ങളൊന്നും ഉണ്ടാകാതെ ജീവിതത്തിലൊക്കെ രക്ഷപ്പെടാൻ കഴിയും. കാര്യം നമുക്കടുത്തുള്ള ജ്യോതിഷന്മാരെ കണ്ടിട്ട് നമുക്ക് വരുന്ന ദശാകാലം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ അതാത് കാലഘട്ടത്തിൽ ചെയ്തു പോകണം. അങ്ങനെ ചെയ്യുന്ന ഉടനെ നമുക്ക് വലിയ വലിയ തകർച്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ രക്ഷപ്പെടാനായിട്ട് കഴിയും. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാര്യം എല്ലാവരും നമ്മൾ ദുരിതം അങ്ങ് കൂടിക്കഴിയുമ്പോഴാണ് നമ്മൾ ജ്യോതിഷ്യന്മാരെ കാണാൻ പോവുക. ഈ അസുഖങ്ങളൊക്കെ ഒത്തിരി വർദ്ധിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടർമാരെ കാണാൻ പോകുമ്പോൾ അവിടെ യാതൊരുവിധമായ ഗുണവും ഡോക്ടർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടറും പറയും നിങ്ങൾ ക്യാൻസറിൻ്റെ അങ്ങേ അറ്റം എത്തിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ ചികിത്സിച്ചാലൊന്നും രക്ഷയില്ല എന്ന് പറയുന്ന പോലെ അങ്ങേ അറ്റം നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജ്യോതിഷ്യന്മാരെ കണ്ട് നമ്മുടെ ഓരോ ദശാകാലങ്ങളും ജാതകം എഴുതിച്ചിട്ടില്ലാത്തവർ ജാതകമൊക്കെ എഴുതി വെച്ച് ആ ദശാകാലങ്ങൾ മനസ്സിലാക്കി ഈ ദോഷദശാകാലങ്ങളിലും നല്ല ദശാകാലങ്ങളിലും അതാത് ദേവനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ അതിൻ്റെ അപഹാരകാലങ്ങളിൽ ആ അപഹാരനാഥനെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു വലിയ വലിയ വിഷമാവസ്ഥകളും കടബാധ്യതകളും ഒക്കെ ഉണ്ടാകാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുകയും ചെയ്യും. ഈ വിവാഹം നടത്തുമ്പോഴായാലും വേണ്ടവണ്ണമുള്ള ജാതക പരിശോധന നടത്തി നമ്മൾ വിവാഹം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ചേരാത്ത നക്ഷത്രങ്ങളായാലും പാപസാമ്യം ഇല്ലാത്ത ജാതകങ്ങളായാലും ചൊവ്വാദോഷമുള്ളവരായാലും ഒക്കെ അതാത് രീതിയിലുള്ള പൊരുത്തങ്ങൾ ഉണ്ടായതിന് ശേഷം വിവാഹം കഴിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഡൈവോഴ്സ് പോലുള്ള വിഷയങ്ങൾ പങ്കാളിക്ക് മരണം പോലുള്ള വിഷയങ്ങൾ ഇതൊന്നും ഉണ്ടാകാതെ നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ ആ ജനന സമയം നമ്മൾ മനസ്സിലാക്കി ജ്യോതിഷ്യന്മാരെ കണ്ട് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ജീവിതത്തിൻ്റെ സക്സസ് നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ പ്രയോജനപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.